തിയേറ്റർ ഉടമകളും ദുൽഖർ സൽമാനുമായുള്ള പ്രശ്നം പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുന്നതായി സൂചന ദുൽഖർ സൽമാൻ നിർമ്മിച്ച് നായകനായി അഭിനയിച്ച പുതിയ ചിത്രം സല്യൂട്ട് തിയേറ്ററുകളിലേക്ക് എത്തും മുമ്പ് ഒ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചതിന് പിന്നാലെയാണ് ദുൽഖർ സൽമാൻ എഗ്രിമെന്റിൽ നിന്നും പിന്മാറി എന്നാരോപിച്ച് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക് ദുൽഖർ സൽമാനെ വിലക്കിയത് ദുൽഖർ സൽമാനെയും അദ്ദേഹത്തിന്റെ നിർമ്മാണ കമ്പനിയെയും കേരളത്തിൽ ഇനി വേണ്ട എന്ന വിധമുള്ള തീരുമാനത്തിലാണ് തിയേറ്റർ ഉടമകളെന്നും വാർത്തയുണ്ട് ദുൽഖർ സൽമാൻ അഭിനയിക്കുന്ന ഒരു ചിത്രവും അത് മലയാളമായാലും അന്യഭാഷാ ചിത്രമായാലും ഇവിടെ കളിക്കില്ല എന്നാണ് അവരുടെ നിലപാട് എന്നാൽ ദുൽഖറിനെ ഒറ്റപ്പെടുത്തി ഒതുക്കാനുള്ള തിയേറ്റർ ഉടമകളുടെ തീരുമാനത്തിനെതിരെ മെഗാസ്റ്റാർ മമ്മൂട്ടി തന്നെ രംഗത്തെത്തിയിരിക്കുന്നതായാണ് പുതിയ വാർത്ത ഇങ്ങോട്ട് പണിഞ്ഞാൽ തിരിച്ചും പണി കൊടുക്കും എന്ന് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കമന്റുമായി എത്തുന്നത് ഇതിന്റെ കൂടി പിൻബലത്തിലാണത്രേ മമ്മൂട്ടി ചിത്രം പുഴു ഓ റിലീസ് എന്ന് തീരുമാനിച്ചിരുന്നെങ്കിലും നൂറ് ശതമാനം ഓക്യുപ്പൻസിയുമായി തിയേറ്ററുകൾ സജീവമായപ്പോൾ പുഴു രണ്ടാഴ്ചയെങ്കിലും തിയേറ്ററിൽ കളിച്ചു ശേഷം കൊടുത്താൽ മതി എന്ന വിധം ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു ദുൽഖറിനെതിരെ ഇപ്പോൾ തിയേറ്റർ സംഘടന വിലക്കുമായി മുന്നോട്ട് വന്നപ്പോൾ പുഴു ഓ ടിക്ക് തന്നെ കൊടുത്താൽ മതി എന്ന നിലപാടിലാണത്രേ മമ്മൂട്ടി ദുൽഖറിനെതിരായ നീക്കത്തിന്റെ മുനയൊടിക്കാനാണ് ഈ സമ്മർദ്ദ തന്ത്രം എന്നാണ് നിരീക്ഷണം മാത്രമല്ല മമ്മൂട്ടി ലിജോ ജോസ് പെല്ലിശ്ശേരി ടീമിന്റെ നന്മകൾ നേരത്തെ മയക്കവും ഒ ടി ടിയിലേക്ക് പോകും എന്നാണ് ഇപ്പോഴത്തെ സൂചന ചുരുക്കത്തിൽ ദുൽഖറിനെതിരായി വിലക്ക് കൊണ്ടുവന്ന തിയേറ്റർ ഉടമകളെ സമ്മർദ്ദത്തിലും അങ്കലാപ്പിലുംക്കിയിരിക്കുകയാണ് ൂട്ടി എന്നാണ് വിവരം വിലക്കും പിൻവലിച്ച് നാണം കെട്ട് പത്തി മടക്കേണ്ടി വരുമോ എന്നാണ് ഇപ്പോൾ തിയേറ്റർ ഉടമകൾ പരസ്പരം ചോദിക്കുന്നത് അത്രേ ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ